ഹാലലൂയ്യ, ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. നല്ല പ്രഭാതത്തിനായി ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ ദൈവത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തിയെ അനുഭവിക്കാൻ ഒരു പ്രഭാതം കൂടെ കർത്താവ് തന്ന ഈ നല്ല ദൈവത്തെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. ഈ പ്രഭാത സന്ദേശത്തിലേക്ക് വളരെ സന്തോഷത്തോടെ പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാ നന്മകളാലും നിങ്ങളെ നിറയ്ക്കും കേട്ടോ. എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ നിറയ്ക്കും. കർത്താവ് നിങ്ങളോട് ഒത്തിരി അടുത്തിടപെടും കേട്ടോ. ദൈവം നിങ്ങളോട് ഒത്തിരി അടുത്തിടപെടും. ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കെല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് നല്ല പരിചയമാണ് ബൈബിളിൽ. പക്ഷേ ചെറിയവനോടായാലും വലിയവനോടായാലും, ഞാൻ ഈ ചെറിയവൻ വലിയവൻ പറഞ്ഞത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപോലെ അറിയാമെന്നുള്ളൊരു കഥാപാത്രമാണ് ജോബ്, അല്ലെങ്കിൽ ഇയോബ്. ഇയോബിനെ രണ്ട് കാര്യങ്ങൾക്കാണ് എല്ലാവരും ഓർക്കുന്നത്. ഒന്ന്, ഇയോബിനുള്ള സകലത്തിനും ദൈവം വേലി കെട്ടി. രണ്ട്, ഇയോബിൻ്റെ കഷ്ടത. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇയോബിനെ എല്ലാവരും ഓർക്കുന്നത്. പക്ഷെ അതിനപ്പുറമായി ഇയോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒത്തിരി വിവരിച്ചൊന്നും പറയാനുള്ള സമയം നമുക്കിന്നില്ലെങ്കിലും ഒരു 25 മിനിറ്റിനകത്ത് നമുക്ക് ഇയോബിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഭയങ്കര കരുത്തേകും. ഇന്നത്തെ തിരുവെഴുത്ത് ഒരുപക്ഷെ ചിലപ്പോൾ പ്രവചനം പോലെ അങ്ങ് മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ കാതലായ ചില സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. എന്തായാലും ഈ വചന ശുശ്രൂഷ നിങ്ങൾക്കൊരനുഗ്രഹമാകും, അത് ഞാൻ ഉറപ്പു തരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഈ ചാനൽ വീക്ഷിക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുത്തോളൂ. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്നും അതിന് നാം ഒരുങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും കൃഷിക ജീവിതത്തിൽ നാം എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്നും വളരെ ലളിതമായി പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. നിങ്ങൾക്കുറപ്പായിട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ലൈക്കും ഒന്നും നഷ്ടമായി പോകത്തില്ല. നിങ്ങൾക്ക് വളരെയേറെ മുതൽക്കൂട്ടുകളായിരിക്കും ഇതൊക്കെ. ഈ ചാനലിലെ ഓരോ സന്ദേശങ്ങളും നിങ്ങളെ അത്തരത്തിൽ ക്രിസ്തുവിനോട് ചേർത്തിണക്കാൻ സഹായിക്കും. ഇയോബിനെക്കുറിച്ച് ദൈവം പറയുന്ന, ശുദ്ധ ബൈബിൾ പറയുന്ന, പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു സാക്ഷ്യമാണ് ഇയോബിൻ്റെ പുസ്തകം 1:1 എന്താണത്? ഊസ് ദേശത്ത് ഇയോബ് എന്ന പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ഇത് തന്നെയാണ്. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. അനുഗ്രഹത്തിൻ്റെ ഒരുപാട് മെസ്സേജുകൾ നിങ്ങളും ഞാനും കേട്ടിട്ടുണ്ട്, കേൾക്കുന്നവരാണ്. അനുഗ്രഹിക്കപ്പെടാൻ എന്താ വഴി എന്ന് അന്വേഷിക്കുന്നവരാണ്. അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങളെടുത്ത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ പഠിച്ച ഒരു പാഠവും എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദർശനവും എന്താന്ന് ചോദിച്ചാൽ, അനുഗ്രഹിക്കപ്പെടാൻ ഷോർട്ട് കട്ട് ഇല്ലെന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്നോടൊരു വ്യക്തി ചോദിച്ചാൽ എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് ഇയോബിൻ്റെ പുസ്തകം 1:1. കാരണം അവൻ നിഷ്കളങ്കനും
നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയ്യോബിൻ്റെ ജീവിതം എത്രമാത്രം ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കോട്ട കെട്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കുള്ള എല്ലാത്തിനെയും ദൈവമേ രക്തത്താൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇയ്യോബ് എന്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിലുള്ള സകലത്തിനും ദൈവം വേലികെട്ടിയെന്ന് സാത്താൻ പറഞ്ഞത്? സാത്താന് ഇയ്യോബിൻ്റെ സകല കാര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും കാണാൻ കഴിഞ്ഞു എങ്കിലും അതിലൊന്നും തൊടാൻ കഴിയാതെ ഇരുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനകത്തായിരുന്നതുകൊണ്ടാണ്. ഇയ്യോബിന് അത്ര വിശ്വാസമായിരുന്നു ദൈവത്തിന്. ദൈവമക്കളെ, ഇയ്യോബിൻ്റെ അവസ്ഥ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന തലക്കെട്ട് വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത നേരെ പോകുന്നത് കഷ്ടതകളിലേക്ക് മാത്രമാണ് അല്ലേ? എന്നാൽ ഇയ്യോബിൻ്റെ അവസ്ഥകളിൽ ഒന്നെന്ന് പറയുന്നത് ആ മനുഷ്യൻ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് വചനം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയാണ്. ശരിയായ അവസ്ഥ, ഉണ്ടാകേണ്ട അവസ്ഥ, ജീവിതത്തിൽ ആർക്കും ഉണ്ടാകേണ്ട അവസ്ഥ. നേരില്ലാത്തവന് നന്മ കാണാനൊക്കത്തില്ല, ദൈവത്തിൻ്റെ വചനം പറയുന്ന അതാ ഞാൻ പറഞ്ഞേ, അനുഗ്രഹത്തിൻ്റെ വചനം ഏറ്റുചൊല്ലിയാൽ അനുഗ്രഹിക്കപ്പെടുകയില്ല. ഈ നിലയിൽ ജീവിച്ചിട്ട് ആ വചനം ഏറ്റുചൊല്ലിയാൽ ആരാലും നിങ്ങളുടെ അനുഗ്രഹത്തെ തടയാൻ കഴിയുകയുമില്ല. ഹല്ലേലൂയ. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നൊരു സാക്ഷ്യമാണത്. രണ്ടാമത്തെ കാര്യം, ഇയ്യോബ് മഹാനായിരുന്നു. അതേ അധ്യായത്തിൻ്റെ തന്നെ മൂന്നാമത്തെ വാക്യം നോക്കൂ. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിത്തീർന്നു. ദൈവമക്കളെ, നമ്മുടെയൊക്കെ മക്കൾ ഈ നിലയിൽ പ്രോസ്പർ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ വിദ്യാഭ്യാസം ഏറ്റവും നല്ല കോച്ചിങ്ങും ടീച്ചിങ്ങും കൊടുക്കുമ്പോൾ തന്നെ അവരെ ഈ നിലയിൽ ജീവിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം. മക്കളെ, നിങ്ങളൊന്നും സമ്പാദിക്കണ്ട, നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് ഇങ്ങനൊരു പേര് സമ്പാദിച്ചാൽ മതിയെന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. നിങ്ങൾ, ഞാൻ ഒത്തിരിയും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും USAയിലും പോകാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ ആഗ്രഹമൊക്കെ നല്ലത് തന്നെയാണ്. നിങ്ങളൊക്കെ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാറുള്ളവരാണ്, ആ നല്ലത് തന്നെയാണ്. പക്ഷെ മക്കളെ അങ്ങോട്ടൊന്നും അയക്കാൻ ഒരു നിർവാഹവും നിവൃത്തിയും ഇല്ലാത്ത ആരെങ്കിലുമൊക്കെയും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ല മക്കളെ അയക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനുള്ള എല്ലാ ഡോക്യുമെൻസും ഫയൽ ചെയ്തിട്ടിരിക്കുന്നവരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ, നിങ്ങൾ അവരെ ആ രാജ്യത്തിലൊക്കെ അയക്കാനും അയച്ച് പഠിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ പഠിപ്പിക്കുക. നേരുള്ളവനായിരിക്കണം. എത്ര ദൈവം അനുഗ്രഹിച്ചാലും, എത്ര ദൈവം ഉയർത്തിയാലും, എത്ര ദൈവം സമ്പത്തും സമാധാനവും സ്വസ്ഥതയും ഉയർച്ചയൊക്കെ ജീവിതത്തിൽ തന്നാലും നിങ്ങളുടെ ഈ ട്രേഡ് മാർക്കിന് കുറവ് വരരുതെന്ന് നിങ്ങൾ അവരെ പഠിപ്പിക്കണം. എങ്കിലേ ഏതൊരു ഉയർച്ചയും നിലനിൽക്കുകയുള്ളൂ, സംശയം വേണ്ട. മൂന്നാമത്തെ കാര്യം, ഇയ്യോബ് എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാണ്. ഞാൻ ഇപ്പൊ പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അദ്ദേഹത്തിന് പിന്നെ തേതിൽ വന്ന അവസ്ഥ നിങ്ങൾ കുറച്ചും കൂടി അധികമായി ശ്രദ്ധിച്ച് കേൾക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ഇയ്യോബ്. അഞ്ചാമത്തെ ഒന്നാമത്തെ ഇയ്യോബിൻ്റെ തന്നെ പുസ്തകം 1:5 നോക്കുമ്പോൾ, എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. മക്കൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ
ദൈവസന്നിധിയിൽ അവർക്കൊരു നെഗറ്റീവ് ഉണ്ടാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരപ്പൻ, ഒരു കൃത്യമായി ദൈവസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും ചെയ്തിരുന്നൊരപ്പൻ, നമ്മളിൽ എത്ര മാതാപിതാക്കൾ അത് ചെയ്യുന്നുണ്ട്. അവരെ അനുഗ്രഹിക്കണേ, അവരെ ഉയർത്തണേ, അവർക്ക് നല്ല ജോലി കൊടുക്കണേ, അവർക്ക് കുറച്ചുകൂടെ ഉയർന്ന ശമ്പളം കൊടുക്കണേ, അവർക്ക് ഈ രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്തിലോട്ടൊരു വാതിൽ തുറക്കണേ, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ മക്കൾ ചെയ്ത പാപത്തിൻ്റെ കറകൾ മായ്ച്ചു കളയാൻ വേണ്ടി ദൈവത്തോട് എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്? ഇയ്യോബിൻ്റെ ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇയ്യോബിൻ്റെ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇയ്യോബിൻ്റെ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവമക്കളെ, ഇയ്യോബിൻ്റെ കഷ്ടതയെ മാത്രം അഡോപ്റ്റ് ചെയ്താൽ പോരാ. ഇയ്യോബിൻ്റെ കഷ്ടതയിൽ നിന്ന് മാത്രമൊന്നും അല്ല നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാനുള്ളത്. ആമേൻ. ഇയ്യോബിൻ്റെ കഷ്ടതയിൽ നിന്ന് മാത്രമൊന്നും അല്ല പഠിക്കാനുള്ളത്, ഇയ്യോബിൻ്റെ നന്മകളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. സ്തോത്രം. അടുത്തൊരു വാക്ക് നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം ചെയ്തിട്ടും 12-ാമത്തെ വാക്യം വരുമ്പോൾ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടൊരു മനുഷ്യനായി ഇയ്യോബ് മാറുകയാണ്. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ടുപോയി. എന്തൊക്കെ പറഞ്ഞാലും, കർത്താവ് എന്തൊക്കെ ഏൽപ്പിച്ചാലും ദൈവത്തിന് റിസ്ക് എടുക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. ഇയ്യോബിൻ്റെ മക്കളുടെ കാര്യമല്ല, ഇയ്യോബിൻ്റെ ആടും ഒട്ടകവും കഴുതയുടെയും ദാസ്തിദാസന്മാരുടെയും കാര്യമൊന്നുമല്ല, ഭാര്യയുടെ കാര്യമല്ല, ഇയ്യോബ് എന്ന വ്യക്തിയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ ദൈവം തയ്യാറല്ല. കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മനസ്സ് കവരുന്ന നേരും നിഷ്കളങ്കതയും ദൈവഭക്തിയും ദോഷം വിട്ടകലുന്നൊരു മനസ്സും ഈ മനുഷ്യനുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ ഈ അവസ്ഥ എനിക്കും നിങ്ങൾക്കും വേണം. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ ഈ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വേണം. അത് നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറ്റം കൊണ്ടുവരും. നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ടോ? നേരുള്ളവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകയില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അടുത്ത ഒരു ഭാഗം നോക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വരെ, 9-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായ കഷ്ടത ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. പക്ഷേ അപ്പോഴും അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചു കളക എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇയ്യോബ് മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചവനും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവനുമല്ല. അദ്ദേഹത്തെ നമുക്ക് പഠിക്കുമ്പോൾ തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ആ മനുഷ്യൻ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ ജീവിതത്തിലൊരു വല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു. അടുത്തൊരു വാക്ക് ഞാൻ പറയട്ടെ, ഇയ്യോബിൻ്റെ പുസ്തകം 1 മുതൽ, ഇയ്യോബിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, എനിക്കിപ്പോൾ വായിക്കാനുള്ള സമയമില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വായിച്ചാൽ മതി. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യം വായിക്കുമ്പോഴേ, ഞാൻ നിങ്ങളോട് നേരത്തെ വായിച്ചു കേൾപ്പിച്ചല്ലോ, എല്ലാം കൊണ്ടും മഹാനായിരുന്നൊരു വ്യക്തി, ദാസീദാസന്മാർ, സ്നേഹിതർ, വസ്തു, പൊന്ന്, മൃഗങ്ങൾ, മക്കൾ, ഇതിനെക്കൊണ്ടൊക്കെയും സമ്പന്നനായിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ വചനം അതത്രയും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം കിട്ടും. ഒന്ന്, താൻ ഇടിവിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്വന്തം ശരീരം പോലെ കണ്ട് പ്രാർത്ഥിച്ച ഭാര്യ തന്നെ വെറുത്തു.
രണ്ട്, ജീവന തുല്യം സ്നേഹിച്ചിരുന്ന മക്കൾ തന്നെ പരിഹസിച്ചു. മൂന്ന്, സുഖകാലത്ത് കൂടെ ഉണ്ടായിരുന്ന സ്നേഹിതർ തന്നെ വെറുത്തു. ഭയങ്കര വലിയൊരു അവബോധം നമ്മിൽ ഉളവാക്കുന്നൊരു വാക്യമാണ് ഇയ്യോബിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം. ഭാര്യ തന്നോട് പറഞ്ഞ എന്നാണെന്നറിയാമോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. ഞാൻ ഒരു ഡീവിയേഷൻ അതിനകത്തൊന്ന് എടുത്താൽ, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് താൻ ജീവിക്കുമായിരുന്നിട്ടാണത് ഭാര്യ പറയുന്നേ, കുഴപ്പമില്ല. അപ്പൊ തന്നെ വേണമായിട്ടുമല്ല ദൈവത്തെ ത്യജിച്ചു പറയാൻ പറഞ്ഞത്. ത്യജിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഇനി ജീവിക്കുകയും വേണ്ട, നിങ്ങളെ നോക്കാൻ ഞങ്ങൾക്കും വയ്യ, പോയി മരിച്ചു കളയെ. ദൈവമക്കളെ, ജീവിതത്തിൽ നമ്മളെ വല്ലാതെ ചില വ്യക്തികൾ നമ്മുടെ കൂടെ കാണും. നമ്മുടെ തകർച്ചയുടെ സമയത്തും നമ്മുടെ ഒരു മേലായ്മയുടെ സമയത്തും തളർച്ചയുടെ സമയത്തും ചിലരൊക്കെ നമ്മുടെ കൂടെ കാണുമെന്ന് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് വിശ്വസിക്കും. പക്ഷേ ഇയ്യോബിൻ്റെ പുസ്തകം നമുക്ക് തരുന്ന ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെക്കാൾ അധികമായി മക്കളെയാണെങ്കിലും ഭാര്യയാണെങ്കിലും സമ്പത്തിനെയാണെങ്കിലും ബന്ധങ്ങളെയാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കരുത്, ബഹുമാനിക്കരുതെന്നോ കരുതരുതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ ഈ വാക്ക് ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വന്നാൽ, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് പോയി മരിക്കടോ എന്ന് കേൾക്കേണ്ടി വന്നാൽ നമുക്ക് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. ഇയ്യോബിനുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. വസ്തു നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സഹതാപവും നഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ദൈവം ആ സമയത്തും ഇയ്യോബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതങ്ങനെയാണ്, നിസ്വാർത്ഥത ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ദൈവം ഉണ്ടാവും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എല്ലാം ഉള്ളപ്പോഴാണ് ദൈവം എന്നെ കരുതിയത് എന്ന് പറയുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങളിന്ന് മാറ്റണം. പാസ്റ്ററെ, എനിക്കൊന്നും ഇല്ലായിരുന്നു, എനിക്കെല്ലാം കർത്താവ് തന്നതാ. ഓക്കെ, ന്യായമായ കാര്യവും സത്യമായതുമാണ്. ഞാൻ ബൈബിളിൽ കാണുന്നത് എല്ലാം കൊടുത്തിട്ട് കൂടെ ഉണ്ടെന്ന് ബോധ്യം വരുത്തുന്ന ഒരു ദൈവം മാത്രമല്ല, പിന്നെയോ ഉള്ളതും കൂടെ എടുക്കപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടാലും കൂടെ ഇരുന്ന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കൊടുക്കുന്നൊരു ദൈവത്തെ കൂടെയാണ്. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ഇയ്യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിസ്വാർത്ഥമായ പ്രാർത്ഥനയിൽ ഇയ്യോബിന് നഷ്ടമായതെല്ലാം തിരികെ കിട്ടിയതായിട്ട്. നിസ്വാർത്ഥമായ പ്രാർത്ഥനയിൽ ഇന്ന് പകലിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വചനം ഒന്ന് കേൾക്കണം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു, അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തനും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർക്കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി.
അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. ദൈവമക്കളെ, ദൈവം ഒരു വ്യക്തി നിസ്വാർത്ഥനാണെന്ന് തിരിച്ചറിഞ്ഞാൽ സ്വാർത്ഥതയില്ലാത്ത ഒരു മനോഭാവവും സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയും കളങ്കമില്ലാത്ത മനസ്സും ദൈവഭക്തിയും ദോഷം വിട്ടകലുന്നൊരു മനസ്സും നിഷ്കളങ്കതയും ഉള്ള ഒരു വ്യക്തിയാണെന്ന് ദൈവം കണ്ടാൽ അവൻ്റെ ജീവിതത്തിൽ അകന്നുപോയ എല്ലാ സൗഹൃദങ്ങളെയും ദൈവം അവനോടുകൂടെ കൂട്ടിയിണക്കും. സദൃശ്യവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവനവൻ്റെ ശത്രുക്കളെ കൂടെ അവനോട് കൂട്ടിയിണക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അകന്നുപോയവരെല്ലാം മടങ്ങി വരും. വീട്ടിലുള്ളവർ പോലും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത വീടുകളുണ്ട്. പക്ഷെ ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം തൻ്റെ ലൈഫിൽ മടക്കി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അകന്നു നിന്ന തൻ്റെ സ്നേഹക്കാരും ബന്ധുക്കളും എല്ലാവരും അടുത്ത് വന്ന് അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ? ദൈവത്തിന് ആരെയാ മടക്കി വരുത്താൻ കഴിയാത്തത്? ദൈവത്തിന് ആരെയാ തൊടാൻ കഴിയാത്തത്? ദൈവത്തിന് ആരെയാ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തത്? ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇയ്യോബിൻ്റെ ഒരു മനോഭാവം ഉണ്ടായാൽ മതി. 1:1, അവൻ നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയ ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാനും ജീവിതത്തിൽ ഉയരാനും ജീവിതത്തിൽ വളരാനും നഷ്ടപ്പെട്ട ബന്ധങ്ങളാകട്ടെ, സ്വന്തക്കാരാകട്ടെ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, എല്ലാം മടക്കി കിട്ടാനും ഈ ഒരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചാൽ മതി. ഇയ്യോബിൻ്റെ അവസ്ഥകൾ ഗുണവും ദോഷവും ഉണ്ടായി. പക്ഷെ അവസാനത്തെ ഇതിൽ കാണുന്ന നിസ്വാർത്ഥമായ പ്രാർത്ഥന, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തനിക്കുണ്ടായിരുന്നതൊക്കെയും ദൈവം തനിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായി മടക്കി കൊടുത്തു. നഷ്ടമായതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണോ? നിസ്വാർത്ഥതയാൽ, സ്വാർത്ഥതയില്ലാത്തൊരു മനസ്സിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണോ? എന്നിട്ട് അവർ നിങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞോ, നിരാശപ്പെടുത്തിയോ, വേദനിപ്പിച്ചോ, അകന്നു നിൽക്കുന്നുണ്ടോ? വിഷമിക്കരുത്. ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കുക, രൂപാന്തരപ്പെടുത്തുക, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, യോബ് മക്കൾക്ക് വേണ്ടി യാഗം അർപ്പിച്ചു എന്ന് പറയുന്നു. യോബ് തന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. പക്ഷേ തൻ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദൈവം തനിക്കെല്ലാം, തൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവരെ എല്ലാം തൻ്റെ ജീവിതത്തിൽ മടക്കി കൊടുത്തു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ശീലം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. മറ്റുള്ളവരെ കൂടെ കരുതുന്നൊരു ശീലമുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കൂടെ ഓർക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കൂടെ സഹായിക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കൂടെ ദൈവസന്നിധിയിൽ ഒന്ന് താങ്ങുന്ന ശീലമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കിട്ടുമെന്ന് ഒരു പ്രവാചകന് പോലും പറയാൻ കഴിയാത്ത സ്ഥാനത്ത് എല്ലാവരും വന്നിരുന്ന് വീണ്ടും വീണ്ടും മുറിവിൻ്റെ മേൽ മുറിവേൽപ്പിക്കുന്ന സ്ഥാനത്ത് ദൈവം തനിക്കെല്ലാം മടക്കി കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇയ്യോബിൻ്റെ പുസ്തകം 1:1 പറയുന്നത് പോലെ ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളെയും ദൈവം റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. നമ്മളെയും കർത്താവ് റിസ്റ്റോർ ചെയ്യും. ദൈവം നമുക്കും നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരും. നമ്മളെയും കർത്താവ് സ്നേഹിക്കും. നമ്മളെയും കർത്താവ് ഉപയോഗിക്കും. അതിനായി കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളീ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുമോ? നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയെ ദൈവം തീർച്ചയായിട്ടും നോട്ട് ചെയ്യും. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ സന്ദേശം അയച്ചു കൊടുക്കുക. അതും നിങ്ങൾ ചെയ്യുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ്. നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അവനോട് സംസാരിക്കാനുള്ള കാര്യങ്ങളായി
ഈ ദൂതിനെ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, ഈ വീഡിയോ നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കാണാൻ പറയുമ്പോൾ, അതും നിങ്ങൾ ചെയ്യുന്നൊരു നന്മയാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് നിങ്ങൾ നിശ്ചയമായിട്ടും പ്രതിഫലം അനുഭവിക്കും. അതിന് നിങ്ങൾ അർഹരാണ്. ഹല്ലേലൂയ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ ബ്ലസ് ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ജീവിതങ്ങളിൽ ദൈവാനുഭവം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം എല്ലാം മടങ്ങി വരട്ടെ. എല്ലാം മടങ്ങി വരട്ടെ. എല്ലാം മടങ്ങി വരട്ടെ. ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റിപ്പോയവരുണ്ടെങ്കിൽ ഇപ്പോൾ മടങ്ങി വരട്ടെ യേശുവേ. ദൈവപ്രവർത്തികൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ട ആരോഗ്യമെല്ലാം മടങ്ങി വരട്ടെ. ഇയ്യോബിനത് മടങ്ങി വന്നതുപോലെ ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ഈ ജനത്തിൻ്റെ മേലും അത് മടങ്ങി വരട്ടെ. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിച്ചവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമക്കളെ, ഈ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വാട്സാപ്പ് നിങ്ങൾ ഉപയോഗിക്കാൻ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിലും ഈ നമ്പർ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ ഉള്ളത്തിലൊരു പ്രേരണയുണ്ടെങ്കിൽ നിങ്ങളതും ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ഗൂഗിൾ പേയോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഞാൻ അയച്ചു തരാം. ബാക്കിയുള്ള ഡീറ്റെയിൽസും ചുവടെ കൊടുക്കുന്നു. മറ്റുള്ളവരോടും കൂടെ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾ അറിയിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. എല്ലാവർക്കും സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. അടുത്ത ദിവസം തമ്മിൽ കാണുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും തൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.